സ്വാതന്ത്ര്യത്തിന് ശേഷം 50 വർഷം ബീഹാർ തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് സംസ്ഥാനത്തെ അരനൂറ്റാണ്ട് പിന്നിലേക്ക് തള്ളിയിട്ടാണ് ഭരണം വിട്ടുപോയത്. അതിനുശേഷമാണ് ലാലു പ്രസാദ് യാദവ് യുഗം ബീഹാറിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പട്ടിണിക്കാരായ മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശം അവസ്ഥയിൽ ജീവിക്കുന്ന നാട്ടിലെ ഭരണാധിപനായി ലാലു പ്രസാദ് യാദവ് വിരാജിച്ചു. കന്നുകാലിത്തീറ്റ കുംഭകോണത്തോടെ ലാലു പ്രസാദ് യാദവിന്റെ ഇരുണ്ട കാലം ആരംഭിച്ചു. ലാലുവിന്റെ ജംഗിൾ രാജ് അവസാനിപ്പിച്ച് ബീഹാറിന് പുതു വെളിച്ചമേകിയ അവതാര പുരുഷനായിരുന്നു നിതീഷ് കുമാർ. അവസരവാദിയായ അധികാരം നിലനിർത്താൻ ഓന്തിനെ പോലെ നിറം മാറുന്ന രാഷ്ട്രീയക്കാരനായി ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാർ കളമറിഞ്ഞു കളിച്ചു. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളെ ചതിച്ച നിതീഷ് കുമാറുമായി ബി ജെ പി വീണ്ടും സഖ്യമുണ്ടാക്കുന്നു. മഹാസഖ്യത്തെ പിരിച്ചുവിട്ട് ബി ജെ പിയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ 9ാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400ലേറെ സീറ്റ് ലക്ഷ്യമിടുന്ന ബി ജെ പി ബീഹാറിലെ ദളിത് സ്ത്രീ വോട്ടർമാരെ കൂടെ നിർത്താനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനിയൊരിക്കലും നിതീഷും നരേന്ദ്രമോദിയും കൈകോർക്കില്ലെന്ന് കരുതിയവർക്ക് മുന്നിൽ അവർ ഇന്ത്യൻ പൊളിറ്റിക്സ് ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് ആണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നിതീഷിന്റെ മത്സരം. ഭൂരിപക്ഷവും കിട്ടി. മുന്നണിയിലെ പ്രധാന കക്ഷി ബി ജെ പി ആയിരുന്നു. തർക്കം രൂപപ്പെട്ടെങ്കിലും നരേന്ദ്രമോദി നിർദ്ദേശിച്ചത് പ്രകാരം ബി ജെ പി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. 18 മാസം മുമ്പ് എൻ ഡി എ സഖ്യം വിട്ട് മഹാഗഡ്ബന്ധൻ സർക്കാരിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നിതീഷ് ബി ജെ പിയുടെ കരുനീക്കങ്ങൾ പൊളിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു നിതീഷ് കുമാർ മഹാസഖ്യത്തിനൊപ്പം മുഖ്യമന്ത്രി ദൗത്യം ആരംഭിച്ചത്. 2015ലായിരുന്നു നിതീഷ് തേജസ്വി കൂട്ടുകെട്ടിൽ ആദ്യ മഹാസഖ്യ സർക്കാർ അധികാരത്തിലേറിയത്. 2017ൽ ആർ ജെ ഡിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച നിതീഷ് ബി ജെ പിയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. 2022 വരെ ആ സഖ്യം തുടർന്നു. പിന്നീട് വീണ്ടും തേജസ്വിക്കൊപ്പം സർക്കാരുണ്ടാക്കിയ നിതീഷ് 18 മാസത്തിന് ശേഷം വീണ്ടും കളം മാറി. തേജസ്വിക്ക് മുഖ്യമന്ത്രി കസേരയിലുള്ള കണ്ണായിരുന്നു ഇതിന് കാരണം. തന്റെ പാർട്ടിയെ തേജസ്വി പിളർത്തുമോ എന്ന ഭയത്താൽ നിതീഷ് എടുത്ത മുൻകരുതലായിരുന്നു മറുകണ്ടം ചാടൽ. മോദി പ്രഭാവം ആഞ്ഞടിച്ച 2014ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ മുന്നണിയിലായിരുന്നു നിതീഷ്. അന്ന് മോദി ബീഹാർ തൂത്തുവാരി എന്നത് മാത്രമാണ് 2005 ശേഷം നിതീഷ് കുമാർ നേരിട്ട ഏക തിരിച്ചടി. 2005 ശേഷമുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ഒപ്പമുള്ള സഖ്യത്തിനായിരുന്നു വിജയം. മോദി പ്രഭാവത്തിലേറ്റ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിതീഷ് മുഖ്യമന്ത്രി പദം രാജിവെച്ചു. പകരം വിശ്വസ്തനായ ജിതിൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി. പിന്നീട് നിതീഷുമായി തെറ്റി മാഞ്ചി എൻ ഡി എ പക്ഷത്തേക്ക് നീങ്ങി. നിതീഷും ബി ജെ പിയും വീണ്ടും ഒരുമിക്കുമ്പോൾ തെറ്റിപ്പിരിഞ്ഞ മാഞ്ചിയും ഒപ്പമുണ്ടാകുമെന്നതാണ് രസകരമായ പൊളിറ്റിക്കൽ കാഴ്ച. 2000-ൽ വെറും 7 ദിവസത്തേക്ക് നിതീഷ് ബീഹാർ മുഖ്യമന്ത്രിയാകുന്നുണ്ട്. അന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരാഴ്ച പോലും തികയ്ക്കാതെ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു. 5 വർഷത്തിന് ശേഷം 2005 നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി യു സഖ്യം ലാലു പ്രസാദിന്റെ രാഷ്ട്രീയ ജനതാദളിനെ തോൽപ്പിച്ച് നിതീഷ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി. 2010-ൽ വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും നരേന്ദ്രമോദിയെ എൻ ഡി എ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിക്കുന്നു. 2015ലെ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിൽ വീണ്ടും മത്സരിച്ച് മുഖ്യമന്ത്രി പദം നിലനിർത്തുന്നു. 2017-ൽ ആർ ജെ ഡിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് എൻ ഡി എക്കൊപ്പം ചേർന്നു. അങ്ങനെ സഖ്യങ്ങൾ മാറിയും മറിഞ്ഞും കഴിഞ്ഞ 2 പതിറ്റാണ്ടിനടുത്ത് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി പദത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി തുടരുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടാൻ മടിച്ച മോദിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ആഗ്രഹിച്ച് അടുത്ത പ്രധാനമന്ത്രി പദം കൊതിച്ച് നിൽക്കുമ്പോഴാണ് ഈ മാറ്റം. മോദിയെ എതിർത്ത് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട നിതീഷ് കുമാർ ബീഹാറിലെ പവർ പൊളിറ്റിക്സിൽ കൂടുതൽ കരുത്തനാകാൻ മോദിയെ കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണിപ്പോൾ.